ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം പഠിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് ഫാക്ടോറിയൽ നൊട്ടേഷൻ നോക്കുക. ഫാക്ടോറിയൽ നൊട്ടേഷൻ അതെങ്ങനെയാണ്? ഡിനോട്ടയറിൽ ഒരു വരട്ടിട്ട് അടിയിൽ ഒരു കുത്ത്, അതാണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ. വെൻ എൻ ഈസ് എ പോസിറ്റീവ് ഇൻഡിജർ, n factorial is the continued product of first n natural numbers. n factorial എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്. നോക്കുക, വൺ എന്ന് പറഞ്ഞാൽ, വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ, ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു വൺ, ത്രീ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ, ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ, ഫോർ മുതൽ വൺ വരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ പറയാം ഇത് കണ്ടിന്യൂ ചെയ്ത്. എൻ ഫാക്ടോറിയൽ ആണെങ്കിൽ എങ്ങനെ പറയാം? എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു എൻ ഇൻറ്റു എല്ലാം ഒന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എല്ലാം ഒന്നും കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ എൻ മൈനസ് ടു ഇൻറ്റു എൻ മൈനസ് ത്രീ ഇൻറ്റു എക്സെട്ര, ഇവിടെ വരെ മൾട്ടിപ്ലൈ ചെയ്യണം. ടു ഇൻറ്റു വൺ, വൺ വരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ, ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു വൺ, ത്രീ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ, ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ, ഫൈവ് ഫാക്ടോറിയൽ. അങ്ങനെ നമുക്ക് ഏത് നമ്പർ തന്നാലും നമുക്ക് അതിൻ്റെ ഫാക്ടോറിയൽ കാണാൻ കഴിയും. ഇനി നോക്കുക, വൺ ഫാക്ടോറിയൽ വൺ ആണ്. ടു ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? ടു ഫാക്ടോറിയൽ ഈക്വൽ ടു ടു ഇൻറ്റു വൺ ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ത്രീ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? ത്രീ ഇൻറ്റു ഈ ടു ഇൻറ്റു വൺ എന്ന് പറയുന്നത് ടു ഫാക്ടോറിയൽ ആണ്, ടു ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഫോർ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ത്രീ ഫാക്ടോറിയൽ ആണ്. അപ്പം നമുക്കിവിടെ ത്രീ ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം, ത്രീ ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. ഫൈവ് ഫാക്ടോറിയലിന് ഫൈവ് ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ. അപ്പം നമുക്ക് എൻ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ, എൻ മൈനസ് വൺ ഫാക്ടോറിയൽ. അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? സീക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഫാക്ടോറിയൽ. അവിടെ നിന്ന് അങ്ങനത്തുള്ളത് എൻ മൈനസ് ടു ഫാക്ടോറിയൽ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എൻ മൈനസ് ത്രീ ഫാക്ടോറിയൽ. സീറോ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ ആണെന്ന് ഓർത്ത് വെക്കുക. സീറോ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു വൺ. ഇത്രയാണ് ഫാക്ടോറിയൽ പറയാനുള്ളത്. ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടിപ്ല, ആ നമ്പർ മുതൽ വൺ വരെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ പ്രൊഡക്റ്റാണ് ഫാക്ടോറിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കോമ്പിനേഷൻ പറയാം. അടുത്തത് കോമ്പിനേഷൻ. കോമ്പിനേഷൻ ഈസ് ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട് ഫ്രം എ ഗ്രൂപ്പ് വിത്തൌട്ട് റെഫറൻസ് ടു ദ അറേഞ്ച്മെന്റ് ഓഫ് തിങ് സെലക്ടഡ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെലക്ഷനാണ്. ഒരു ഗ്രൂപ്പിൽ നിന്നും നമ്മൾ കുറച്ച് ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പിനേഷൻ എന്ന് പറയുന്നത്. വിത്തൌട്ട് റെഫറൻസ് ടു അറേഞ്ച്മെന്റ് ഓഫ് ദ തിങ് സെലക്ടഡ്. ഇവിടെ അറേഞ്ച്മെന്റ് പ്രശ്നമല്ല. അപ്പൊ എക്സാമ്പിൾ നോക്കാം. സെലക്ഷൻ ഓഫ് എ ബുക്ക് ഫ്രം എ സെറ്റ് ഓഫ് ത്രീ ബുക്സ്. അപ്പൊ നമ്മൾ എ ബി സി എന്ന് പറയുന്ന മൂന്ന് ബുക്ക് എടുത്തു, എ ബി സി. അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്യണം, ഒരു ബുക്കിനെയാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ മൂന്ന് ബുക്കിൽ നിന്നും ഒരു ബുക്കിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാവാം? എ ആവാം, എ എന്ന ബുക്കാവാം, അല്ലെങ്കിൽ ബി എന്ന ബുക്കാവാം, അല്ലെങ്കിൽ സി എന്ന ബുക്കാവാം. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം, എ ബി സി മൂന്ന് രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ മൂന്ന് ബുക്കിൽ നിന്നും ഒരു ബുക്ക് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ, സോറി, ഇതിനെ ഏത് രീതിയിൽ എഴുതാം? 3C1 എന്ന് എഴുതാം. മൂന്ന് ബുക്കിൽ നിന്ന് നമ്മൾ ഒരു ബുക്കിനെ സെലക്ട് ചെയ്തു, അപ്പോൾ NC1 എന്ന് എഴുതാം. അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കാം. സെലക്ഷൻ ഓഫ് ടു സ്റ്റുഡൻസ് ഫ്രം എ സെറ്റ് ഓഫ് ഫൈവ് സ്റ്റുഡൻസ്.
അഞ്ച് കുട്ടികളിൽ നിന്ന് നമുക്ക് രണ്ട് കുട്ടികളെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നോക്ക, എ ബി സി ഡി ഇ, അങ്ങനെ അഞ്ച് കുട്ടികളിൽ നിന്ന് നമുക്ക് രണ്ട് കുട്ടികളെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് സെലക്ഷൻ നടക്കും? എ ബി അല്ലെങ്കിൽ എ സി അല്ലെങ്കിൽ എ ഡി ഓർ എ ഇ ഓർ ബി സി ബി ഡി ബി ഇ ഏതാവാം സി ഡി സിഇ ഡിഇ. ഇവിടെ അഞ്ച് കുട്ടികളാണുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് കുട്ടികളായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് എത്ര രീതിയിൽ കിട്ടി? 1 2 3 4 5 6 7 8 9 10 10 രീതിയിൽ നമുക്ക് ഇവിടെ സെലക്ഷൻ നടക്കും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 C2. അഞ്ച് കുട്ടികളിൽ നിന്ന് നമ്മൾ രണ്ട് കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ 5 C2, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലേ? 5 C2. അഞ്ച് കുട്ടികളിൽ നിന്നും രണ്ടെണ്ണം സെലക്ട് ചെയ്യുക, ഇവിടെ 3 ബുക്കിൽ നിന്നും 1 സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആർ ഒബ്ജെക്ട് ക്യാൻ ബി സെലക്ടഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് എൻ ഒബ്ജെക്ട്സ് ഇൻ എൻ സി ആർ വൈസ്. എൻ സി ആർ വൈസിൽ നമുക്ക് എഴുതാം ആർ ഒബ്ജെക്ട്, അതായത് എൻ ഒബ്ജെക്ടിൽ നിന്നും ആർ ഒബ്ജെക്ടിനെ സെലക്ട് ചെയ്താൽ നമുക്ക് എത്ര രീതി കിട്ടി? എൻ സി ആർ വൈസിൽ കിട്ടി. എൻ സി ആർ വൈസിൽ കിട്ടും. അപ്പൊ എൻ സി ആർ എന്ന് പറഞ്ഞാൽ, എൻ സി ആർ ഈസ് ദ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് എൻ things taken are at a time. അപ്പൊ എൻ സി ആറിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടെ ഇത് പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ ആണിത്. എൻ സി ആർ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ എത്ര നമ്പറിൽ സെലക്ട് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം, എൻ സി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ 3 ബുക്കിൽ നിന്ന് ഒരു ബുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് 3 രീതിയാണ് കിട്ടിയത്. അപ്പൊ 3C1 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 5 കുട്ടികളിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്താൽ നമുക്ക് എത്ര രീതി കിട്ടി? 10 രീതി കിട്ടി. അപ്പൊ നമ്മളെങ്ങനെ 5C2 എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി. അപ്പൊ അത് എത്ര നമ്പർ ആണെങ്കിലും ഇത് കണ്ടെത്തുന്നതിനുള്ള ഒരു ഇക്വേഷൻ ആണ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് കോമ്പിനേഷനിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 5C3. 5C3 ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 5C3 സീക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാം, എൻ സി ആർ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ. ഇവിടെ 5 - 3 ഫാക്ടോറിയൽ. ഇതെങ്ങനെ ഇതാ? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 5 × 4 × 3 × 2 × 1. ഇനി 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1. ഇനി 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1. അത് ക്യാൻസൽ ചെയ്യാമല്ലോ, ക്യാൻസൽ ചെയ്യാം. 3 2 1 ഇവിടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ ക്യാൻസൽ ചെയ്തു അല്ലേ. 3 2 1 ഉണ്ട്. ഇനി 2 കൊണ്ട് നമുക്ക് 4 ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടി? 5 × 2 = 10 എന്ന് കിട്ടി. അടുത്തത് 7C2 ആണ് കാണണ്ടേ. അപ്പൊ നോക്കുക, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പൊ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 7 - 2 ഫാക്ടോറിയൽ സീക്വൽ ടു 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ സീക്വൽ ടു എങ്ങനെ ചെയ്താൽ? 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 × 6 × 5 × 4 × 3 × 2 ×
1 divided by 2 factorial 2 into 1 into 5 into 4 into 3 into 2 into 1. So, we have 5 factorial. We have 5 into 4 into 3 into 2 into 1. We have 4 into 5 into 4 into 3 into 2 into 1. Three cancel edu. Ni 2 onda namaki 6 ne cancel eda 3 enu irtum. 7 into 3 21 enu irti. Adutha question, evaluate 4c not. 40 appo engane eda 4c 0 is equal to 4 factorial divided by 0 factorial into 4 minus 0 factorial. Namaku engane eda 4 factorial divided by 0 factorial എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1 ആണെന്ന് 4 factorial into 4 factorial എന്ന് വരും അപ്പോൾ ഈ 4 factorialും 4 factorial ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടി 1 എന്ന് കിട്ടി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് NCR NCR ന് മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് NC not equal to 1 അപ്പോൾ NC not ഏത് നമ്പർ വന്നാലും NC not എടുത്താൽ 1 ആയിരിക്കും NCN equal to 1 NCN 1 ആയിരിക്കും NCR equal to NCN minus R NCR equal to NCN minus R ബൈനോമിയൽ തിയറം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് റൂളുകളാണ് ഇനി പറയാൻ പോകുന്നത് റൂൾസ് ഓഫ് എക്സ്പോണൻസ് ഫസ്റ്റ് റൂൾ എക്സ് റേസ് ടു സീറോ ഇസ് ഈക്വൽ ടു 1 എക്സ് റേസ് ടു സീറോ എന്ന 1 ആയിരിക്കും അടുത്തത് 1 ബൈ എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു മൈനസ് എൻ അടുത്തത് എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ അടുത്തത് എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം മൈനസ് എൻ അടുത്തത് എക്സ് റേസ് ടു എൻ ഓൾ റേസ് ടു എം ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ഇൻറ്റു എം എക്സ് റേസ് ടു എൻ ഇൻറ്റു എം അപ്പൊ എക്സ് റേസ് ടു സീറോ 1 ആണ് 1 ബൈ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു മൈനസ് എൻ എന്ന് എഴുതാം എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ എക്സ് റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം മൈനസ് എൻ എക്സ് റേസ് ടു എൻ ഇൻറ്റു അടുത്തത് ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇന്റഗ്രൽ എക്സ്പോണൻസ് ഇപ്പൊ നോക്കാം ഇതാണ് ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം വെൻ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എക്സ് പ്ലസ് എ റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ഇൻറ്റു എൻ സി വൺ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു എ വൺ പ്ലസ് എൻ സി ടു ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് ടു ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എൻ സി ത്രീ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് ത്രീ എ റേസ് ടു ത്രീ പ്ലസ് എക്സെട്ര എൻ സി ആർ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് ആർ ഇൻറ്റു എ റേസ് ടു ആർ പ്ലസ് എക്സെട്ര എ റേസ് ടു എൻ ഇപ്പൊ നോക്കുക എക്സ് പ്ലസ് എ റേസ് ടു എന്നിന്റെ എക്സ്പാൻഷനിലെ എക്സ് റേസ് ടു എൻ ആണ് ഫസ്റ്റ് ടേം വരുന്നത് എക്സ് റേസ് ടു എൻ ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഫസ്റ്റ് എക്സ് റേസ് ടു എന്നും ലാസ്റ്റ് എ റേസ് ടു എന്നും ഇനി എൻ സി വൺ അടുത്ത എൻ സി വൺ എൻ സി ടു ഇങ്ങനെ കൂടി വരിക എൻ സി വൺ എൻ സി ടു എൻ സി ത്രീ എക്സെട്ര എൻ സി ആർ ലാസ്റ്റത്തെ എൻ സി എൻ ആണ് വരിക അപ്പൊ അത് വൺ ആവും ഇനി എക്സ് എക്സിന്റെ പവർ ഇവിടെ എക്സ് റേസ് ടു എൻ ആണ് അടുത്ത ടേമിൽ എന്താ ഇത് ഒന്ന് കുറഞ്ഞു അപ്പൊ ഇവിടെ എക്സ് റേസ് ടു എൻ എന്നുള്ളത് എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആയി അടുത്ത ടേമിൽ എക്സ് റേസ് ടു എൻ മൈനസ് ടു ആയി അടുത്ത ടേമിൽ എക്സ് റേസ് ടു എൻ മൈനസ് ത്രീ അപ്പൊ എക്സിന്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വരിക ഇനി എന്റെ പവർ നോക്കാം എന്റെ പവർ ഇവിടെ വണ്ണ് ഇവിടെ എന്റെ പവർ സീറോ ആണ് അടുത്ത ടേമിൽ എന്റെ പവർ വണ്ണ് അടുത്ത ടേമിൽ എന്റെ പവർ ടു ത്രീ ഫോർ എക്സെട്ര എ റേസ് ടു എൻ അപ്പൊ നോക്കാം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് റേസ് ടു എന്നും പിന്നെ അടുത്ത് എൻ സി വൺ എൻ സി ടു ഇങ്ങനെ കൂടിക്കൂടി വരിക എക്സിന്റെ പവർ കുറഞ്ഞു കുറഞ്ഞു വരിക എന്റെ പവർ കൂടിക്കൂടി വരിക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പവറുകളൊക്കെ കൃത്യങ്കങ്ങളൊക്കെ കൂട്ടിയ എൻ ആയിരിക്കും അപ്പൊ ഇവിടെ നോക്കുക എൻ ആണ് ഇവിടെ എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണും വണ്ണും ആണുള്ളത് അപ്പൊ എൻ മൈനസ് വണ്ണും വണ്ണും വരുമ്പോൾ എന്താ വരിക എൻ മൈനസ് വൺ പ്ലസ് വൺ സീക്വൽ ടു എൻ എന്ന് കിട്ടി അടുത്ത ടേമിൽ എക്സ് റേസ് ടു എൻ മൈനസ് ടു എൻ മൈനസ് ടു പ്ലസ് ടു സീക്വൽ ടു എന്ത് കിട്ടും എൻ എന്ന് കിട്ടും അടുത്ത എക്സ് മൈനസ്
x raised to n minus 3 plus 3 is equal to n. Now, power of the power is n. Four terms, first term x raised to n, last term a raised to n. Total n plus 1 term. X plus a raised to n in the expansion n plus 1 term. That is the choice to the x plus a raised to n li, n plus 1 term. Expansion n plus 1 terms. This is the binomial theorem. X raised, x plus a raised to n in the expansion. Now, we have the expansion of x minus a raised to n. Now, x plus a raised to n in the alternative negative. X minus a raised to n in the x raised to n minus nc1 into x raised to n minus 1 into a1 plus nc2 into x raised to n minus 2 into a square minus nc3 into x raised to n minus 3 into a cube plus etc. minus a raised to n. X plus a raised to n in the Vatiasanda alternative negative. X minus a raised to n in the Virumbo. Now, we have to do the problems. We have to do the question exam. We have to binomially expand. First question, expand x plus 1 by x all raised to 4 binomially. Now, we have to do the equation. Now, we have to do the first x plus a raised to n. X plus a raised to n in the Varnal. X raised to n plus nc1 x raised to n minus 1 a raised to 1 plus nc2 x raised to n minus 2 a square plus nc3 x raised to n minus 3 a raised to 3 plus etc. a raised to n. Okay, here x and the variant stand to the x of the name. X and the Lord the x and a and the Lord the equivalent of 1 by x and n and the variant n and to 4 on. Now, we will expansion. X plus 1 by x all raised to 4 and the variant. I need x raised to n. X and the Lord the x either one day. X raised to n and the Lord the x raised to 4 and the word come. That is for nc1. Now, what is the 4c1. N 4 is 4c1. Now, what is the x raised to n minus 1. Now, 4 minus 1 into a raised to 1. A in the variant is 1 by x. For 1 by x raised to 1. At the term, 4c2, nc2 4c2, x raised to 4 minus 2, 1 by x raised to 2, plus 4c3, nc3 4c3, x raised to 4 minus 3, 1 by x raised to 3, plus at the time 4c4 and area. 4c4 and the 1 and property but ncn and the 1 and raised to into x raised to 4 minus 4 up 0 and area 4 minus 4 into 1 by x raised to 4. Then again, x raised to 4 plus 4c, 4c1, 4c1, x raised to 4 minus 1, x raised to 3 in the video, 1 by x raised to 1, plus 4c2, x raised to 4 minus 2, okay, 4 in the 2 or sally, x square in the 1 by x raised to square in the 1, 1 square divided by x square. 1 square 1 ane, divided by 1 by x square. That is 4c3 x raised to 4 minus 3. 4 in the 3 by 1 ittum, 1 by x raised to 3 plus 4c4 and the 1 ane,
അപ്പൊ എക്സ് റേസ് ടു സീറോ, എക്സ് റേസ് ടു സീറോ വൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, വൺ ബൈ എക്സ് റേസ് ടു ഫോർ എന്ന് കിട്ടി. വൺ ബൈ എക്സ് റേസ് ടു ഫോർ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ഇതാം, എക്സ് റേസ് ടു ഫോർ പ്ലസ് ഫോർ സി വൺ എന്ന് പറഞ്ഞാൽ ഫോർ ആണ്, ഫോർ എൻ സി വൺ എന്ന് പറഞ്ഞാൽ എൻ ആണ്. അപ്പൊ ഫോർ സി വൺ എന്ന് പറഞ്ഞാൽ ഫോർ ആണ്. ഇനി വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ നമുക്ക് എൻ സി ആറിന്റെ വാല്യൂ കാണാം. കാൽക്കുലേറ്ററിൽ അടിക്കുക, എൻ സി ആർ എന്നൊരു ബട്ടൺ ഉണ്ട്, അവിടെ ഫോർ സി വൺ എന്ന് കൊടുത്താൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഫോർ സി വൺ ഈക്വൽ ടു ഫോർ. എക്സ് റേസ് ടു ത്രീ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു വൺ. അപ്പൊ മുകളില് മൂന്ന് എക്സും അടിയിൽ ഒരു എക്സും ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് ഫോർ സി ടു എന്ന് പറഞ്ഞാൽ സിക്സ്, ഫോർ സി ടു സിക്സ്. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ ബൈ എക്സ് സ്ക്വയർ. അപ്പൊ ഈ രണ്ട് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ സിക്സ് ആവും. അടുത്തത് ഫോർ സി ത്രീ എന്ന് പറഞ്ഞാൽ ഫോർ ആണ്, ഫോർ സി ത്രീ ഫോർ. ഇവിടെ എക്സ് റേസ് ടു വണ്ണും എക്സ് റേസ് ടു ത്രീ ആണ്. ന്യൂമറേറ്ററിൽ ഒരു എക്സും ഡിനോമിനേറ്ററിൽ മൂന്ന് എക്സും ആണുള്ളത്. ഒന്ന് ക്യാൻസൽ ചെയ്ത് എന്ത് വരും, വൺ ബൈ എക്സ് സ്ക്വയർ, ഡിനോമിനേറ്ററിൽ രണ്ട് എക്സ് ഉണ്ടാവും. പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ഫോർ, വൺ ബൈ എക്സ് റേസ് ടു ഫോർ. ഇതായിരിക്കും അതിന്റെ എക്സ്പാൻഷൻ വരിക. അപ്പം എക്സ് പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ഫോർ ബൈനോമിയലി എക്സ്പാൻഷൻ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് എ റേസ് ടു എൻ എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ കൊടുക്കുക. അവിടെ എക്സ് എന്നുള്ളടത്ത് എക്സ് ആണ്, എ എന്നുള്ളടത്ത് വൺ ബൈ എക്സ് ആണ്, എൻ എന്നുള്ളടത്ത് ഫോർ ആണ്. നമുക്ക് അതുപോലെ തന്നെ എക്സ്പാൻഷൻ ചെയ്തിട്ട് ഫോർ സി വൺ എൻ സി ആറിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബാക്കി അതുപോലെ ചെയ്ത് ക്യാൻസൽ ചെയ്യാലൊക്കെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എക്സ് റേസ് ടു ഫോർ പ്ലസ് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് പ്ലസ് ഫോർ ഇൻറ്റു വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ഫോർ എന്ന് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരമായിട്ട് ബൈനോമിയൽ എക്സ്പാൻഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ഫൈവ് ബൈനോമിയലി. അതെങ്ങനെ ചെയ്യാം, നമുക്ക് എക്സ് പ്ലസ് എ റേസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ കൊടുക്കാം. എക്സ് പ്ലസ് ഇവിടെ പ്ലസ് ആണ്, അപ്പൊ നമുക്ക് എക്സ് പ്ലസ് എൻ റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് എൻ സി വൺ, എൻ സി വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എ റേസ് ടു വൺ പ്ലസ് എൻ സി ടു എക്സ് റേസ് ടു എൻ മൈനസ് ടു എ റേസ് ടു ടു പ്ലസ് എൻ സി ത്രീ എക്സ് റേസ് ടു എൻ മൈനസ് ത്രീ എ റേസ് ടു ത്രീ പ്ലസ് എക്സെട്ര എ റേസ് ടു എൻ. നോക്കവിടെ ഇവിടെ എക്സ് എന്ന് പറയുന്നിടത്ത് എന്താണുള്ളത്, എക്സ് സ്ക്വയർ ആണ്. എക്സ് എന്നുള്ളടത്ത് എക്സ് സ്ക്വയർ, എ എന്നുള്ളതിന് പകരം വൺ ബൈ എക്സ്, എൻ എത്രയാണ്, എന്നേക്ക് ഫൈവ്. നമുക്ക് കമ്പയർ ചെയ്യാം, എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് ഓൾ റേസ് ടു ഫോർ ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. എക്സ് എക്സ് റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക, എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ റേസ് ടു ഫൈവ് എന്ന് വരും. അടുത്തത് ഫൈവ് സി വൺ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് എന്നുള്ളടത്ത് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ റേസ് ടു ഫൈവ് മൈനസ് വൺ ഇൻറ്റു വൺ ബൈ എക്സ് റേസ് ടു വൺ പ്ലസ് എൻ ഫൈവ് സി ടു, എൻ സി ടു എന്നുള്ളടത്ത് ഫൈവ് സി ടു, എക്സ് എന്നുള്ളടത്ത് എക്സ് സ്ക്വയർ റേസ് ടു ഫൈവ് മൈനസ് ടു വൺ ബൈ എക്സ് റേസ് ടു ടു പ്ലസ് ഫൈവ് സി ത്രീ എക്സ് സ്ക്വയർ റേസ് ടു ഫൈവ് മൈനസ് ത്രീ വൺ ബൈ എക്സ് റേസ് ടു ത്രീ പ്ലസ് ഫൈവ് സി ത്രീ സോറി ഫൈവ് സി ഫോർ എക്സ് സ്ക്വയർ റേസ് ടു ഫൈവ് മൈനസ് ഫോർ വൺ ബൈ എക്സ് റേസ് ടു ഫോർ പ്ലസ് ഫൈവ് സി വൺ ഫൈവ് സി ഫൈവ്. അത് ലാസ്റ്റ് ടൈമാണ്, ഫൈവ് സി ഫൈവ് വരെയാണ് ഇതിൻ്റെ. എക്സ് സ്ക്വയർ റേസ് ടു ഫൈവ് മൈനസ് ഫൈവ്, ഫൈവ് മൈനസ് ഫൈവ് സീറോ വരും, അപ്പം ഈ ടൈം വൺ ആയി പോകും. ഇൻറ്റു വൺ ബൈ എക്സ് റേസ് ടു ഫൈവ്, വൺ ബൈ എക്സ് റേസ് ടു ഫൈവ്. നോക്കാം, അവിടെ ഫൈവ് ആണെങ്കിൽ സിക്സ് ടേം ഉണ്ടാവും, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സ് ടേമാണ് ഉണ്ടാവുക. അപ്പം എക്സ് എക്സ് സ്ക്വയർ റേസ് ടു ഫൈവ്, എക്സ് സ്ക്വയർ റേസ് ടു ഫൈവ് അതായത് എക്സ് റേസ് ടു എൻ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എന്താണ്,
x raised to n m. Okay, now we have x raised to 2 into 5, 10 n plus 5c1 x square raised to x square raised to 4 into 1 by x plus 5c2 x square raised to 5 minus 2, 3 and 1 by x square plus 5c3 x square raised to 2 1 by x cube plus 5c4 x square raised to 5 minus 4 1 to 1 by x raised to 4 plus 5c1 1 x square raised to 5 minus 1 5 0 1 by x raised to 5 and we at the step x raised to 10 plus 5c1 5c1 in the one value 5 and 5 into x raised to 2 into 4 x raised to 8 and x square raised to 4 and the x raised to 8 and plus into 1 by x 1 by x and plus 5c2 5c2 in the value 10 5c2 10 x square raised to 3 2 into 3 6 and 1 by x square plus 5c3 5c3 in the value 10 and 5c3 in the value 10 is equal to x raised to x square raised to 2 x raised to 4 1 by x raised to 3 plus 5c4 5c4 in the value 5 and 5 x square raised to 1 x square into 1 by x raised to 4 plus 1 by x raised to 5 1 by x raised to 5 then cancel here x of cancel here x raised to 10 plus 5 into but x raised to 8 add dealer x on a lot x raised to 7 now 8 minus 1 neither 7 now plus 10 into x raised to 6 divided by x raised to 2 1 ഒന്നുള്ള 6 ഉം അടിയിൽ 2 ആണുള്ളത് അപ്പോൾ കുറച്ചാൽ ക്യാൻസൽ ചെയ്ത് എത്ര വരും 4 x raised to 4 എന്ന് വരും പ്ലസ് 10 into ഒന്നുള്ള x raised to 4 ഉം ഇവിടെ x raised to 3 ആണല്ലേ 4x ൽ നിന്ന് 3x പോയാൽ 1x പ്ലസ് അപ്പോൾ 10x എന്ന് വരും പ്ലസ് 5 into ന്യൂമറേറ്ററിൽ x സ്ക്വയറും ഡിനോമിനേറ്ററിൽ x raised to 4 ആണുള്ളത് അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്തെന്ന് വരും ഡിനോമിനേറ്റർ 1 by x സ്ക്വയർ വരും പ്ലസ് 1 by x raised to 5 1 by x raised to 5 ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ വരെ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് x ക്യൂബ് മൈനസ് 1 by x സ്ക്വയർ ഓൾ റേസ് ടു 5 ബൈനോമിയലി ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ മൈനസ് ആണുള്ളത് അപ്പോൾ നമ്മൾ അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചതാണ് x മൈനസ് a റേസ് ടു n x minus a raised to n equal to എങ്ങനെയാണ് x raised to n x plus a raised to n ന്റെ ഇടയിൽ ആണ് ഓൾട്ടർനേറ്റീവ് ആക്കി കൊടുത്താൽ മതി x raised to n minus n c1 x raised to n minus 1 a raised to 1 plus n c2 x raised to n minus 2 a raised to square a raised to 2 plus nc3 x raised to n minus 3 a raised to 3 plus etc sorry ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആയി ഇവിടെ മൈനസ് പ്ലസ് etc മൈനസ് a raised to n പിന്നെ ഇവിടെ നോക്കുക x എന്നുള്ളിടത്ത് എന്താ തന്നിട്ടുള്ളത് x എന്നുള്ളിടത്ത് x cube a എന്നുള്ളിടത്ത് 1 by x square n എന്നുള്ളിടത്ത് 5 ഇപ്പൊ ഇനി നമുക്ക് കമ്പയർ ചെയ്യാം x ക്യൂബ് മൈനസ് 1 by x സ്ക്വയർ ഓൾ റേസ് ടു 5 ഈക്വൽ ടു
x raised to n. അപ്പോൾ x എന്നുള്ളത് x cube all raised to n എന്നുള്ളത് 5 minus 5c1 x എന്നുള്ളത് x cube all raised to 5 minus 1 n minus 1 എന്ന് പറയുമ്പോൾ 5 minus 1 a raised to a എന്ന് പറയുന്നത് 1 by x square all raised to 1 plus 5c2 x cube all raised to 5 minus 2 1 by x square all raised to 2 plus 5c3 x cube all raised to 5 minus 3 1 by x square raised to 3 plus 5c4 x cube all raised to 5 minus 4 1 by x square ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണ് വരിയ ഇവിടെ മൈനസ് ഇത് പ്ലസ് raised to 4 ഇനി അടുത്തത് എന്ത് വരും മൈനസ് വരും 5c5 x cube all raised to 5 minus 5 1 by x square raised to 5 5 വരെ ആയി ഇപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം equal to x cube all raised to 3 x cube all raised to 3 എന്ന് പറയും 3 into 5 15 എന്ന് വരും 15 minus 5c1 5c1 എന്ന് പറഞ്ഞാൽ 5 ആണ് 5 into x cube raised to 5 minus 1 4 എന്ന് വരും 1 by x square plus 5c2 എന്ന് പറഞ്ഞാൽ എത്ര വരിയ 10 ആണ് 5c2 10 x cube raised to 3 1 by x square raised to 2 minus 5c3 ഇത്ര വരും 10 വരും 5 cube raised to 2 into 1 by x square raised to 3 plus 5c4 എത്ര വരിയ 5 ആണ് വരിയ 5 x cube raised to 5 minus 4 1 വരും 1 by x square raised to 4 minus 5c5 1 x cube raised to 5 minus 5 0 വരുമ്പോൾ 1 വരും അപ്പോൾ 1 by x square raised to 5 equal to x raised to 15 minus 5 into 3 into 4 x raised to 12 into 1 by x square plus 10 into x raised to 3 into 3 9 എന്ന് വരും 1 by x square into 2 x raised to 4 minus 10 into x raised to 3 into 2 6 into 1 by x raised to 2 into 3 6 എന്ന് വരും plus 5 into x raised to 3 into 1 ആവുമ്പോൾ 3 into 1 by x raised to 8 minus 1 by x raised to 10 ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാം അപ്പൊ x raised to 15 മൈനസ് 5 ഇൻറ്റു ഇവിടെ എത്ര 12 ഉണ്ട് അടിയിൽ 2x അപ്പോൾ ക്യാൻസൽ ചെയ്ത് എത്ര വരും x raised to 10 എന്ന് വരും അല്ലെങ്കിൽ 12 മൈനസ് 2 10 എന്ന് കിട്ടും പ്ലസ് 10 ഇൻറ്റു x raised to 9 ഇവിടെ എത്ര ഉണ്ട് 4 ഉണ്ട് അപ്പോൾ ക്യാൻസൽ ചെയ്താൽ 9 x ൽ നിന്ന് 4 ക്യാൻസൽ ചെയ്ത് എത്ര ഉണ്ടാവും 5 അല്ലെങ്കിൽ 9 മൈനസ് 4 ചെയ്താൽ മതി x raised to 9 മൈനസ് 4 5 എന്ന് വരും മൈനസ് 10 ഇൻറ്റു x raised to 6 divided by x raised to 6 രണ്ടും ക്യാൻസൽ ചെയ്താൽ വെറും 10 ആയിട്ട് മാറും അല്ലേ പ്ലസ് 5 ഇൻറ്റു x raised to 3 ഇവിടെ 8 ആണുള്ളത് അപ്പോൾ ക്യാൻസൽ ചെയ്താൽ എത്ര വരും അടിയിൽ 5 ആവും 8 ൽ നിന്ന് 3 എണ്ണം കുറച്ചാൽ x raised to 5 മൈനസ് 1 by x raised to 10 1 by x raised to 10 ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരിക
ഇതിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക്. എക്സ്പാൻഡ് 2a + b/3 ഓൾ റേസ് ടു 5 ബൈനോമിയലി. എക്സ്പാൻഡ് x - 1/x ഓൾ റേസ് ടു 6 ബൈനോമിയലി. ഓക്കെ, താങ്ക് യു.